സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പരിശോധന. വ്യാജ ജി എസ് ടി നിർമ്മിച്ച് 1170 കോടി രൂപയോളം അനധികൃത വ്യാപാരം നടന്നതായി ജി എസ് ടി വകുപ്പിന്റെ കണ്ടെത്തൽ. തൊഴിൽ വാഗ്ദാനം ചെയ്ത് തിരിച്ചറിയൽ രേഖകൾ തട്ടിയെടുത്തെന്നും കണ്ടെത്തലുണ്ട്. പരിശോധന നടത്തത് 7 ജില്ലകളിലായി 100ലേറെ കേന്ദ്രങ്ങളിലാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ ചേരുന്നുണ്ട്. ടിൻഡു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സംസ്ഥാന ജി എസ് ടി വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എയർഫോഴ്സ് വിഭാഗം ചേർത്താണ് പരിശോധന നടത്തിയത്. 350 ഉദ്യോഗസ്ഥർ ചേർന്ന് സംസ്ഥാനത്തെ 101 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് പരിശോധന നടത്തിയിരുന്നു. പാം ത്രീ എന്ന പേരിലാണ് ജി എസ് ടി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യാജ ജി എസ് ടി രജിസ്ട്രേഷൻ നിർമ്മിച്ച് വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് സംസ്ഥാന ജി എസ് ടി വകുപ്പിന് വിവരം ലഭിച്ചിരുന്നു. മാസങ്ങളായി സ്ഥാപനങ്ങൾ ജി എസ് ടി വകുപ്പിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വ്യാജ ജി എസ് ടി ഐ ഡി ഉപയോഗിച്ച് 1200 കോടി രൂപയുടെ അനധികൃത വ്യാപാരം നടന്നതായാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. 90 വ്യാജ ജി എസ് ടി രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട്. വലിയ റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ജി എസ് ടി വിഭാഗത്തിന് വിവരം കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 210 ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിശീലനം ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സ്ക്രാപ്പ് ബിസിനസ്, ആക്രി ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള വ്യാജ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഇത്തരം പരിശോധനകൾ ഈ ജി എസ് ടി വകുപ്പിന്റെ മേൽനോട്ടത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ദേവിക.